ചാനുക്ക ദീപാവലി ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ദീപാവലി ആയിട്ട് എന്താ ഷൂട്ട് 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 ഷൂട്ട്. ദീപാവലി എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് കോളമാക്കി കളഞ്ഞു. ഇനി എന്റെ മൂഡ് മൊത്തം പോയി. എന്ത് ചെയ്യാ, ഡിവോഴ്സ് ചെയ്യേണ്ട പരിപാടിയാണ്, അതോടൊരു ശല്യം തീരും. എന്തായാലും ദീപാവലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല്, ഞാൻ ഈ അഭിനയിക്കാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടിയുടെ ഒക്കെ ഒരു ബിസിനസ് ആയിരുന്നു എൻ്റെ, ഈ സെക്കൻഡ്സ് വണ്ടി, അങ്ങനെ കാറ്, ലോറി, ബൈക്ക്, ഓട്ടോ, ഇതിൻ്റെയൊക്കെ ബിസിനസ് ആയിരുന്നു എനിക്ക്. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന വണ്ടികൾക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന മാർവാഡീസ് ഉണ്ട്, ചെന്നൈയിലാണ് അവർ. അവർ സൗക്കാർപ്പറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ, വീരപ്പറ്റ് സ്ട്രീറ്റ്, സൗക്കാർപ്പറ്റ്, അങ്ങനെ ഓരോ സ്ട്രീറ്റുകളുണ്ട് അവിടെ. ആ സ്ട്രീറ്റുകളിലാണ് ഇവർ ഇവരുടെ ഓഫീസ്, കാര്യങ്ങൾ, താമസമൊക്കെ. അപ്പോൾ ദീപാവലി സമയത്ത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വർഷത്തെ സെറ്റിൽമെൻ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങളങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഞങ്ങൾ ഒരു വർഷത്തിൽ ദീപാവലി ആകാൻ വേണ്ടി ഞങ്ങൾ കൊതിക്കും. കാരണം എന്ന് വെച്ചാൽ ദീപാവലിക്ക് ഞങ്ങൾ ബിസിനസ്സിൻ്റെ സെറ്റിൽമെൻ്റ് ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ക്യാഷ് കിട്ടാനുണ്ടാവും. പുറമെ ഇത്രയും ബിസിനസ് ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിഫ്റ്റുകൾ വരും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി പാത്രങ്ങൾ, വെള്ളിയുടെ ഗ്ലാസ് പാത്രങ്ങൾ, പിന്നെ സ്വർണ്ണമാല, സ്വർണ്ണ മോതിരം, അങ്ങനെ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളും കാര്യങ്ങളും ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീപാവലി ആകാൻ വേണ്ടി കാത്തിരിക്കും ഞങ്ങൾ. ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് മലപ്പുറം, മഞ്ചേരി, അരീക്കോട്, മുക്കം, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒന്നിച്ചാൽ പോകും. അപ്പോൾ ഭയങ്കര രസം, ഒരു ട്രെയിനിൽ നിറയെ എല്ലാ ബോഗിലും ഞങ്ങളായിരിക്കും. ഒരു ഒട്ടുമിക്ക ബോഗികളിലും ഞങ്ങൾ വണ്ടിയുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന, മാർവാഡീസിനൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ടൂറ് പോലെയാണ്. ഒരു ചെന്നൈയിൽ ഞങ്ങൾ പോകുന്ന ആ പോക്ക് ശരിക്കും ഞങ്ങൾ കിടന്നുറങ്ങാറില്ല അന്ന്, രാത്രി ഇല്ല യാത്രയാണ്, പക്ഷേ ഉറങ്ങാറില്ല, ഭയങ്കര രസം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയും അവിടെ റൂമൊക്കെ എടുത്ത് എല്ലാം ഫ്രഷായി, പിറ്റേന്ന് രാവിലെ മാർവാഡീസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രീറ്റുകളിലോട്ട് പോകും. വീരപ്പൻ സ്ട്രീറ്റ്, സൗക്കാർപ്പറ്റ്, അങ്ങനെ അങ്ങനെയുള്ള സ്ട്രീറ്റുകളിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളുടെ അടിയിലൂടെ ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കും, ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ദീപാവലിയാണല്ലോ, ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചേട്ടനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞൊക്കെ പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ താഴെ നിന്നൊരു വെടി പൊട്ടി, വടക്കം പൊട്ടി. ഞാനങ്ങ് പേടിച്ച് ഞാനങ്ങ് ചാടി ചാടി, ഞാനൊന്ന് റിലാക്സ് ചെയ്യുന്നുള്ളൂ, അപ്പം ഇതിന് മേലെ നിന്ന് വേറെ പടക്കം. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പടക്കങ്ങൾ പൊട്ടി നിന്ന് തുള്ളുമായിരുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ദീപാവലിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു നല്ല ഓർമ്മകൾ തന്നെയാണ്. അവിടുന്ന് ഭയങ്കര ദീപാവലി മിഠായികളൊക്കെ തരും കേട്ടോ, അതൊക്കെ വാങ്ങാനാണ് ഞങ്ങൾ കൂടുതൽ പോകുന്നത്. വീട്ടുകാരെ വെയിറ്റ് ചെയ്യും ഈ മിഠായി കിട്ടാൻ വേണ്ടി. എന്ത് രസമല്ല മിഠായിയാണ് ദീപാവലി മിഠായിയൊക്കെ, ഭയങ്കര രസമാണ്. ആ ഓർമ്മകളെ ഉള്ളൂ ദീപാവലി. അപ്പം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ദീപാവലി.